ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ചീഫ് ജസ്റ്റിസിന് കൂടെ ഇങ്ങനെ ഒരു ദയാവത്തത്തിന് അനുവാദം ചോദിച്ചുകൊണ്ടുള്ള ഒരു കത്തയക്കുമ്പോൾ താങ്കൾ ഉള്ളിൽ എന്താ പ്രതീക്ഷിക്കുന്നത് ചീഫ് ജസ്റ്റിസിൽ നിന്ന്? കാരണം ചീഫ് ജസ്റ്റിസ് ഈസ് വർക്കിംഗ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, നമുക്ക് രണ്ടുപേർക്കും അറിയാം. അപ്പം ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അധികാരം നൽകിയിട്ടുണ്ടോ? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സമത്വം, സഹോദര്യം, സ്വാതന്ത്ര്യം, നാല് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നാലും പാലിക്കാനായിട്ട് ചീഫ് ജസ്റ്റിസ് ബാധ്യസ്ഥനാണ്, പൊതുസേവകനാണ്, ശമ്പളം എടുക്കുന്ന പൊതുസേവകനാണ്. കൃത്യമായിട്ടും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെയാണ്. വല്ലാത്ത ഉത്തരവാദിത്ത ഭാരമുള്ള ആളുകളാണ്, നീതി നിർവഹിക്കാനായിട്ട്, നീതി കൊടുക്കാനായിട്ട് ബാധ്യതയുള്ള ആളുകളാണ്, ചെയ്തേ പറ്റുള്ളൂ. ഏതായാലും താങ്കൾക്ക് സ്ട്രോക്ക് വന്ന സമയത്ത് താങ്കൾ പാർട്ടിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പാർട്ടിക്കാരും എന്റെ മരണാനന്തരം വീട്ടിലേക്ക് വന്ന് എന്നെ ചെങ്കുടി പതപ്പിക്കാൻ ശ്രമിക്കേണ്ട, അത് ചോപ്പ് കൊടി വെച്ച് എന്റെ ഭാര്യ പതപ്പിച്ചോളും എന്ന് താങ്കൾ അവരോട് പറഞ്ഞു. എന്തായിരുന്നു പ്രകോപനം? ഒരു വാട്സപ്പ് സന്ദേശം അയക്കുകയായിരുന്നു താങ്കൾ രാധയ്ക്ക് അയച്ച, മിനിസ്റ്റർമാരായിട്ടുള്ള രാധാകൃഷ്ണനും ബിന്ദുനും അയച്ചു, ഉണ്ട് ബാങ്കിലെ സെക്രട്ടറിക്കും മാനേജർക്കും, അവർക്കാണ് അയച്ചു. അവരുവഴിയാണ് അത് മുകളിലേക്ക് പോയിട്ടുള്ളത്. അത് കളി പറഞ്ഞതല്ല. ഞാൻ എന്ത് പുതച്ചുറങ്ങാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, അത് ഞാനത് പുതച്ചുറങ്ങിക്കോളാം. ഞാൻ മരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വരരുത്. ജോഷി അറിയുന്ന ആളുകളുടെ മുമ്പിൽ നാടകം കളിച്ച് ഞങ്ങളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊടി പുതപ്പിക്കാനായിട്ട് അവിടെ വരരുത്. എനിക്ക് എൻ്റെതായിട്ടുള്ള സഖാക്കളുണ്ട്, നിലവാരം കുറഞ്ഞ പാവപ്പെട്ട ആളുകളുണ്ട്. ഇത്തരം ആവശ്യമില്ല, എനിക്കിഷ്ടമില്ല. 95% ഉണ്ട് ഇഷ്ടമുള്ളവർ, വീട് നിറയാനുള്ള ആളുണ്ട്, ഇവരുടെ ആവശ്യമില്ല. വെള്ളക്കുപ്പായം മലക്കി തേച്ച് കഴിഞ്ഞ് കക്ഷത്തും മച്ചിങ്ങ തേച്ച് വെക്കുന്ന ആളുകളെ അവിടെ പടികടത്തില്ല. ഓക്കെ, ഞാൻ രണ്ട് കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്, അതേ പിന്നാലെ ചോദിച്ചോളാം. കാര്യം ജോഷി ആന്റണിയുടെ കാര്യം ഞാൻ മോർണിംഗ് ഷോയിലൂടെ അവതരിപ്പിക്കുന്ന സമയത്ത് താങ്കളുടെ ഈ വാർത്ത വരുന്നുണ്ടായിരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ താങ്കളുടെ ഒരു നിസ്സഹായത എനിക്ക് ശരിക്കും ബോധ്യപ്പെടുന്നുണ്ട്. കാരണം ജീവിക്കാൻ ആകെയുള്ള ഒരു സമ്പാദ്യം ഒരു സംഘം ആൾക്കാരെ തട്ടിയെടുത്തുകൊണ്ട് പോയി, അതിനൊരു എത്തും പിടിയും കിട്ടാത്ത ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതം, അത് താങ്കളൊരു ഓഡിറ്ററിനപ്പുറം ഒരു സാധാരണ മനുഷ്യനായിട്ട് കണ്ടാലും അതിനകത്തെ വേദന എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒന്ന് മത്സരത്തിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ രണ്ട് രീതിയിൽ മത്സരിക്കും. എന്തായാലും താങ്കൾ കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട്, താങ്കളുടെ പ്രഖ്യാപനത്തിൻ്റെ 30 ഒക്കെ അടുക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് താങ്കളുടെ വ്യക്തിപരമായി പറയാനുള്ളത്, താങ്കളിലെ നല്ല മനുഷ്യനെ എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ താങ്കളോട് എനിക്കുള്ള റിക്വസ്റ്റ്, ഈ ജനുവരി 30 എന്ന് പറയുന്ന ഒരു തീയതി താങ്കൾ നീട്ടിവെക്കുക. അതെ, എൻ്റെ ഒരു റിക്വസ്റ്റാണ് താങ്കളോട്. താങ്കൾ നിരാകരിക്കാം, സ്വീകരിക്കാം. താങ്കൾക്ക് കുടുംബവും എല്ലാവരും ആൾക്കാർ പറഞ്ഞ രണ്ട് മക്കൾ പഠിക്കുന്നു, അവരുടെ ജീവിത സാഹചര്യം അതെല്ലാം പരിഗണിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് കൂടി ഇതിൽ നിന്ന് ഇടപെടാനൊരു അവസരം താങ്കൾ തരിക. ഞാനൊരു കാര്യം പറയട്ടെ സാറേ, നമ്മൾ ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ വളർച്ച മുറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അടിക്കമ്പ് വലുതായി വരണമെങ്കിൽ തല വെട്ടി കൊടുക്കണം. തല വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അടിക്കമ്പ് വെലുത്തേക്കാൻ പഠിക്കും. എപ്പോഴും അങ്ങനെ സംഭവിക്കുമോ? ചെയ്യാലോ. അത് എൻ്റെ ആവശ്യം ഇനി അവിടെ ഇല്ല. ചിലങ്കിൽ കുടുംബത്തിന് ദ്രോഹം മാത്രം ചെയ്തിട്ട് പോയിട്ടുള്ള ഒരാളിനെ അതവിടെ നിലനിർത്തി ഞാൻ ശീലിപ്പിക്കാൻ പാടില്ല, ഞാൻ പഠിപ്പിക്കാൻ പാടില്ല. ഞാൻ തെറ്റാ ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ കത്തയക്കുമ്പോൾ താങ്കൾ ഭാര്യയോട് സംസാരിച്ചിരുന്നു ഈ കാര്യം? ഇല്ല. ഈ പത്രത്തിലൊക്കെ വന്നതിന് ശേഷമാണോ അല്ലെങ്കിൽ ടെലിവിഷനിൽ വന്നതിന് ശേഷമാണോ അവരറിഞ്ഞത്? അതെ. അവരറിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അവരറിഞ്ഞതിന് ശേഷം അവരുടെ ആദ്യ പ്രതികരണം എന്തായിരുന്നു? രണ്ടു മുറിയിലാണ് ഇപ്പൊ ഉറക്കം. ചില അത്രയും സങ്കടമാണ്, ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സാധനം അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പം അല്ല, കുട്ടികൾ ചോദ്യം ചെയ്യില്ലേ? തീർച്ചയായിട്ടും. അല്ല, അവരും അറിഞ്ഞു കാണുമല്ലോ. അവരെ പറഞ്ഞല്ലോ, അവര് കോളേജിൽ നിന്ന് വരുന്നത് പലപ്പോഴും കരഞ്ഞിട്ടാണ്. അപ്പൻ്റെ ട്യൂമറിൻ്റെ സ്റ്റേജ് ആണെന്ന് കുട്ടികൾ ചോദിക്കുമ്പോൾ എന്ത് സന്തോഷമാണ് വീട്ടിലുണ്ടാവുക. ഞാൻ മടുത്തു കഴിഞ്ഞിട്ടാണ് ഈ സാധനം ചെയ്തിട്ടുള്ളത്. എന്തിനാണ് എന്നോട് ഇങ്ങനെ? ഞാൻ എന്ത് കുറ്റാണ് ചെയ്തത്? ട്യൂമറിൻ്റെ ചികിത്സ ഇപ്പം നടക്കുന്നില്ലേ? ഉണ്ടല്ലോ. താങ്കളുടെ സ്വകാര്യതയും ഞാൻ മാനിക്കുന്നു, ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കുന്നില്ല. എന്നാലും ആ രണ്ട് മക്കളുടെയും വൈഫിൻ്റെയും അവസ്ഥ ഒരു തിരുനാളം പോലെ എൻ്റെ മുന്നിലുണ്ടെന്ന് വെച്ചോളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, കുട്ടികളുടെ ചില ചോദ്യങ്ങളുണ്ട്. ജനിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ തന്നെ പിതാവിനോട് ചോദിക്കാൻ അവർക്ക് പറ്റുന്ന ചില ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ താങ്കൾക്ക് മറുപടി പറയാനുള്ള ബാധ്യത ഉണ്ടല്ലോ. നോക്കൂ, ഇടിവെട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ 20 മോൾ ഇപ്പോഴും എൻ്റെ അടുത്ത് ഉറങ്ങണത് പേടി പറഞ്ഞാൽ അവളെ അതവളുടെ സ്വാതന്ത്ര്യമാണ്. 20 അവൾ ഓടി വന്നു കഴിഞ്ഞാൽ നടുവിൽ കയറി കിടക്കും. ആ ആളിനോട് ഞാൻ എന്ത് മറുപടി പറയണം? അത്രയും സ്വാതന്ത്ര്യമുള്ള കുട്ടിയുടെ അടുത്ത് ഞാൻ എങ്ങനെ ഒത്തു നോക്കണം? ഇതല്ലാതെ ജീവിതത്തിൽ ഒരു സമ്പാദ്യമില്ലല്ലോ താങ്കൾക്ക്, ഒന്നുമില്ല. ഈ പുരയിടം, ഈ വീട് നിൽക്കുന്ന പുരയിടം അതെന്റെ പേരിലാണ്. പക്ഷെ അതിന്റെ ഈ വട്ടിപ്പലിശ എന്നുകൊണ്ട് വലിയ കണിയുണ്ട്. അതിന്റെ മാരകമായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല. ചില അത് അനുഭവിച്ച ആൾക്കാർ മനസ്സിലാവുള്ളൂ വട്ടിപ്പലിശക്കാരുടെ ചോദ്യം. അത് എളുപ്പമല്ല അത് കടന്നു പോകാനായിട്ട്. ഇപ്പൊ ഇവര് പൈസ ഇപ്പൊ തരാം, ഒരു മാസം കൊണ്ട് തരാം, രണ്ടു മാസം കൊണ്ടൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റർ രവീന്ദ്രൻ എന്നോട് പറഞ്ഞത്. മാനേജർ ബൈജു കൂടി ഒളിച്ചിരിക്കുകയാണ്, അതിന്റെ താഴെ ഒരു കുഞ്ഞു മുറിയിൽ ഇവര് ഒളിച്ചിരിക്കുകയാണ്. ഇവരെന്തിനാ ഒളിച്ചിരിക്കണേ? പിന്നെ അത് കഴിഞ്ഞിട്ട് സഹകരണമന്ത്രി വാസവന്റെ വാക്കാണ്, ശബരിദാസൻ എന്ന് പറഞ്ഞ റിട്ടയർ പോയി കഴിഞ്ഞ 4-5 മാസം മുൻപ് ശബരിദാസൻ റിട്ടയർ ചെയ്തു. ശബരിദാസനും രവീന്ദ്രൻ അഡ്മിനിസ്ട്രേറ്റർ അയാളും ഈ ബൈജുവും കൂടി വന്നിട്ടാണ് പറഞ്ഞത്,
ജോഷി, മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പൈസ കേട്ടോ, അടുത്ത ആഴ്ച വരുന്ന ഫണ്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, ഒരു രൂപയും തന്നിട്ടില്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആകെ കോടതി വിധി ഉണ്ടായപ്പോൾ ഒരു 10% പൈസയാണ് തന്നത് എല്ലാവർക്കും കൊടുത്തതിന്റെ ഒപ്പം, ബാക്കിയൊന്നും ഇല്ല. ഇല്ല. ഓക്കെ, താങ്കൾ വീട്ടിൽ നിരാഹാരമായിരുന്നോ? ആ, ഒരു ദിവസം. എന്തായിരുന്നു ഒരു ദിവസം നിരാഹാരമായിരുന്നതിന്റെ കാര്യം? സൂചനയാണ്, സർക്കാർ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നി, അധികാരം ശ്രദ്ധിക്കില്ല എന്ന് തോന്നിയപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ഓണ ദിവസം നിരാഹാരമായിരുന്നു. താങ്കൾ പല കാര്യവും തുറന്നു പറയുന്നു, ഈ കാണാൻ മറയത്തിരിക്കുന്ന ചില ആളുകളെ കുറിച്ച് താങ്കൾ സംസാരിക്കുന്നു, ഇഡി പിടിച്ചോണ്ട് പോകാൻ സാധ്യതയുള്ള ചില ആളുകളെ കുറിച്ചൊക്കെ ഇപ്പോഴും സംസാരിക്കുന്നു. ഇഡിയുടെ കയ്യിൽ ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്, ഈ തട്ടിപ്പ് നടത്തിയ പല ആൾക്കാരുടെയും ഈ ഇരുട്ടിൽ ഒളിച്ചിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ പേര് വിവരം ഉണ്ടെന്നാണ് നമ്മൾ ഈ മാധ്യമപ്രവർത്തനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ താങ്കൾ ഈ ആൾക്കാരുടെ പേരൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് പുറത്തു പറയുകയാണ്, ഒരു ഓഡിറ്ററിൻ്റെ കൃത്യതയോടെ നിശ്ചിതമായ പേരുകൾ താങ്കൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. താങ്കൾക്ക് ഇതിലെ കള്ളക്കേസുകൾ വരും താങ്കൾ ഭയക്കുന്നുണ്ടോ? എൻ്റെ പറമ്പിൽ കഞ്ചാവ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എക്സൈസിന് കേസ് എടുക്കാമല്ലോ, കള്ളു കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ എക്സൈസിന് കേസ് എടുക്കാം. എൻ്റെ വീട്ടിൽ അനധികൃതമായിട്ട് എന്ത് സാധനം വെച്ചു, പക്ഷേ ജീവിതത്തിൽ ഞാനിതുവരെ ഉപയോഗിക്കാത്ത സാധനങ്ങൾ എൻ്റെ പറമ്പിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് ഞാൻ മുൻപ് എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. എൻ്റെ കവിതകളിൽ കൂടെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ പറമ്പിൽ കഞ്ചാവ് കിട്ടി, ഞാനാണ് ഒന്നാം പ്രതി, എനിക്കെതിരെ സാക്ഷികളുണ്ട്, തെളിവുണ്ട്, ഞാൻ ജയിലിലാണ്. ഇത് ഞാൻ മുൻപ് എഴുതി വെച്ചിട്ടുള്ള വരികളാണ്, ചെയ്യാം. പക്ഷേ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, വിറ്റിട്ടില്ല, പലയിടത്തും ഈ സാധനം ഞാൻ ഒറ്റ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടല്ലേ, ഞാനൊരു NSS വോളണ്ടിയർ ആണ്, ക്രൈസ്റ്റ് കോളേജിന്റെ നോവ നാഷണൽ സർവീസ് സ്കീമിന്റെ ഓൾഡ് വളണ്ടിയേഴ്സ് അസോസിയേഷൻ, അതിന്റെ മെമ്പറാണ്, കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാണ്. തിരിച്ച് ഒരു കാലത്തും ഞാൻ ഈ കണികളിലൊന്നും ചാടുകയില്ല, അറിഞ്ഞാൽ ഞാൻ പെടുത്തുകയും ചെയ്യും, അധികാരികളെ അറിയിക്കാം. ഈ കള്ളക്കേസിൽ അങ്ങനെ പെടുത്തും എന്ന് താങ്കൾക്ക് ഭയമുണ്ടോ? ഭയമൊന്നുമില്ല. പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ മോശമൊരു സമരായുധം. വെച്ചാല് ആർക്കും എന്ത് ആയുധം ഉപയോഗിക്കാമല്ലോ, സുദർശനം തൊട്ട് ഈർക്കൽ വില്ല് വരെ ഉപയോഗിക്കാം. അല്ല, ഇതുവരെ ഈ നിക്ഷേപകർക്കെതിരായി രംഗത്ത് വന്ന മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ച ഒരാൾക്കെതിരെയെങ്കിലും അങ്ങനെ കള്ളക്കേസ് വന്നിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. ഇല്ല. പക്ഷേ സർക്കാരാണ്, അധികാരം കയ്യിലുണ്ട്, എന്തും ചെയ്യാമെന്നായിട്ടുള്ള കുറച്ച് ആളുകളും അവിടെ ഉണ്ട്. നേരെ തിരിച്ച് അവരുടെ കുബുദ്ധിയിൽ അതൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ജനം നേരിടും, സംഘടനക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നാൽ ജനം അതിനെ വഴിയിൽ നേരിടും. ഇപ്പൊ നമ്മൾ കണ്ടു ചെടിച്ചട്ടിയിട്ട് തലതല്ലി പൊടിക്കണതൊക്കെ. ഞാനൊരു സംശയം ചോദിക്കട്ടെ സാറേ, CM വണ്ടി നിർത്തിയിട്ട് പ്രതിഷേധിക്കാനുള്ള ഒരു കരിങ്കൊടി കൂടി കാണിക്കോ, നിവേദനം ഉണ്ടെങ്കിൽ എന്റെ സെക്രട്ടറിയിൽ കൊടുക്കോ, വായിക്കട്ടെ, നോക്കട്ടെട്ടോ, നോക്കിയിട്ട് നടപടിയെടുക്കാം എന്ന് പറഞ്ഞാൽ എന്ത് വിശുദ്ധി ഉണ്ടായിരുന്നു, അതിന് എന്ത് മാന്യത ഉണ്ടായിരുന്നു? നേരെ തിരിച്ച് അവരെ ചെടിച്ചട്ടിയിട്ട് തിളക്കെടുക്കുക, തല്ലാനായിട്ട് ജനം നേരിടുന്ന ആഹ്വാനം കൊടുക്കുക, എന്ത് മോശമാണ് ഇതൊക്കെ! എന്ത്, എവിടെയാണ് മാർക്സിയൻ കാഴ്ചപ്പാടിൽ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്? അതിൽ ഇപ്പൊ ഈ പക്ഷത്ത് തന്നെ പ്രതിഷേധമല്ലേ കൃത്യമായിട്ടുണ്ട്, അതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ അതുപോലെ തന്നെ എന്തും ചെയ്യാം, ഏതായത് ഉപയോഗിക്കാം, പക്ഷെ നേരെ വരിക, എൻ്റെ പേരിൽ തെറ്റുണ്ടെങ്കിൽ ആക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ നമ്മളുടെ MT പറഞ്ഞ പോലെ തെറ്റ് പറ്റിയാൽ തിരുത്ത് സമ്മതിക്കുക, തിരുത്തുക. അന്ന് തൊട്ട് ജനം അംഗീകരിക്കും, തെറ്റുപറ്റിയ ആളുകൾ അംഗീകരിക്കുന്നു, തിരുത്തുന്നു, കുറ്റക്കാരെ എടുത്ത് ഉള്ളിലിടുക, അതിനുള്ള ആർജവം കാണിക്കണം. അല്ലാണ്ട് പുകമറയത്ത് ഇവരെ പൊതിഞ്ഞ് സംരക്ഷിക്കരുത്, ഒരിക്കലും എൻ്റെ കൊടി കള്ളന്മാരെ പൊതിഞ്ഞ് സംരക്ഷിക്കാനുള്ളതല്ല. താങ്കളിലെ മാർക്സിസം ഒക്കെ ആഴത്തിൽ വായിച്ചിട്ടുണ്ടോ? ചെറുതായിട്ട്.